ഹരി ശ്രീഗുരുഭ്യോം നമ സുഭാഷിത സുഖാകർമാണി കരൂ ലോകുഖം അന്യദൈ പരമം വേത ഭൂയസ് തുഃഖം യത്രയുക്തം ഭഗവാൻ വദേന്ന എല്ലാവർക്കും നമസ്കാരം ആളുകൾ സുഖത്തിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു എന്നിട്ടും സുഖമോ ദുഃഖ നിവൃത്തിയോ ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല സുഖം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ദുഃഖം ധാരാളമായി വന്ന് ഭവിക്കുകയും ചെയ്യുന്നു വീണ്ടും വീണ്ടും ഇങ്ങനെ ദുഃഖം ഉണ്ടാകുന്നത് അതുകൊണ്ട് എന്താണ് വേണ്ടതെന്ന് സർവജ്ഞനായ ഭഗവാൻ പറഞ്ഞു തരണമേ എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ വിദുരമഹാശയൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ ചൊല്ലിയ ശ്ലോകം മനുഷ്യൻ അവൻ്റെ ഉത്ഭവകാലം മുതൽ അന്വേഷിച്ച് നടക്കുന്നതും നിർവചിക്കാനാവാത്തതുമായ ഒരു അവസ്ഥയാണ് സുഖം എത്ര തന്നെ ജീവിത സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും തൃപ്തി വരുന്നില്ല മറ്റുള്ളവർക്കാണ് എന്നേക്കാൾ സുഖം തനിക്കെപ്പോഴും ദുഃഖമാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും ലഭിക്കാത്ത ഒന്നാണ് സുഖം നാം ജീവിക്കുന്ന പ്രപഞ്ചവസ്തുക്കളിൽ എല്ലാം മനുഷ്യന് ആഗ്രഹം ഉണ്ട് അവ തൻ്റെ കയ്യിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിൽ അമിതമായ ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കും പിന്നെ എങ്ങനെയെങ്കിലും അങ്ങനെയുള്ളവ സ്വന്തമാക്കാനുള്ള ഒരു പരിശ്രമം തുടങ്ങും ചിലപ്പോൾ കഠിനമായിട്ടായിരിക്കും പരിശ്രമിക്കുന്നത് പക്ഷേ എത്ര കണ്ട് അതികഠിനമായി പരിശ്രമിച്ചാലും അത് ചിലർക്ക് ലഭിക്കുന്നുമില്ല ഇതുകൊണ്ട് അങ്ങനെയുള്ളവർ നിരാശപ്പെടുകയും തുടർന്ന് അതിൽ നിന്ന് കൊടിയ ദുഃഖവും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടും ഇരിക്കുന്നു ഇങ്ങനെ ഉണ്ടായിരുന്ന സുഖം കൂടി അവർ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദുഃഖം വിലയ്ക്ക് വാങ്ങി ജീവിതം പരമകാഷ്ടയിൽ ദുഃഖിക്കുന്നു മിതത്വമാണ് ഉത്തമം എന്ന ആപ്തവാക്യം അംഗീകരിക്കാൻ തയ്യാറാകാത്തതാണ് ഇതിന് കാരണം അങ്ങനെയുള്ളവരാണ് സുഖം നഷ്ടപ്പെടാനുള്ള മറ്റൊരു കാരണമായി സ്വീകരിക്കുന്നത് മറ്റുള്ളവരെക്കാൾ ഉയരത്തിൽ ഉന്നതിയിൽ ജീവിക്കണമെന്ന ചിന്താഗതി അതിന് മതിയായ ചുറ്റുപാടില്ലാത്ത അവസരത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടുത്തും സ്വന്തം കഴിവുകൾക്കൊത്ത് ജീവിക്കാൻ ശ്രമിച്ചാൽ സുഖം അനുഭവിക്കാനും സാധിക്കും അത്യാഗ്രഹം ഒന്നു മാത്രമാണ് ദുഃഖത്തിന് കാരണം കിട്ടുന്നതൊന്നും പോരാ എന്ന് തോന്നൽ ഒരുവനെ വിനാശത്തിലേക്കുള്ള കൂപ്പുകുത്തലിലേക്ക് എത്തിക്കും അന്യൻ്റെ സുഖങ്ങളിൽ അസൂയാലുക്കൾ ആകാതിരിക്കുകയും തൻ്റെ പോരായ്മകൾ സ്വയപരിശ്രമത്താൽ നികത്താൻ ശ്രമിക്കുകയും ചെയ്യണം സുഖദുഃഖാവസ്ഥയെ സംബന്ധിച്ച് മാത്ര സ്പർശാസ്തു കൗന്തേയ സുഖദുഃഖത ആഗമാവായിനോ അനിത്യ താം തിദിക്ഷസ്വഭാരത ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി സമ്പർക്കം ചെയ്യുമ്പോൾ സുഖദുഃഖങ്ങൾ വന്നും പോയും ഇരിക്കും അങ്ങനെ വന്നും പോയിരിക്കുന്നത് ശാശ്വതവുമല്ല അവയുടെ സഹിഷ്ണുത കാട്ടിയാൽ മതി സുഖ ദുഃഖ സമീകൃത്വ ലാഭ ലാഭവും യുദ്ധായ ഉജ്ജ സ്വനൈ സ്വസൈന്യം പാപം അവാസ്യതി സുഖ ദുഃഖ ലാഭ നഷ്ട ജയ അപജയങ്ങളെ സമമായി കണ്ട് ധാർമ്മികമായും നീതിപൂർവം ജീവിക്കണം യുജ്യ സ്വനൈവം പാപം അവാസ്യതി മനഃശാന്തിയാണ് സുഖമെന്നും സമദർശിത്വവും സഹിഷ്ണുതയും ഉള്ളവർക്ക് മനഃശാന്തി ലഭിക്കുമെന്നും ഭഗവാൻ പറയുന്നു അത്യാഗ്രഹമാണ് ദുഃഖകാരണം എന്നതിന് രസകരമായ ഒരു സംഭവമുണ്ട് പണ്ട് ഒരു രാജ്യത്ത് അത്യാഗ്രഹിയായ ഒരു ഉണ്ടായിരുന്നു അയൽ രാജ്യങ്ങളെ ആക്രമിച്ച് ഒരു വലിയ സാമ്രാജ്യം സ്വന്തമാക്കി പക്ഷേ എന്നിട്ടും തൃപ്തിയായില്ല അക്കാലത്ത് ഒരു ഋഷി കൊട്ടാരത്തിലെത്തി രാജാവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു രാജാവിൻ്റെ സ്വീകരണത്തിൽ സന്തുഷ്ടനായ ഋഷി ഇഷ്ടവരം ചോദിച്ചുകൊള്ളുവാൻ പറഞ്ഞു അത്യാഗ്രഹിയായ രാജാവ് ഒട്ടും മടിക്കാതെ മഹർഷിയോട് പറഞ്ഞു താൻ തൊടുന്നതെല്ലാം പൊന്നാകണമെന്ന വരമാണ് അത്യാഗ്രഹിയായ രാജാവ് ആവശ്യപ്പെട്ടത് തദാസ്തു ഋഷീശ്വരൻ അങ്ങനെ വരം നൽകുകയും ചെയ്തു വരബലത്താൽ മതി പറഞ്ഞ രാജാവ് കൊട്ടാര ചുമരുകളിൽ വിരൽപൊടിച്ചു അത്ഭുതം അവയെല്ലാം സ്വർണമായി മാറി തൂണുകളും ഉപകരണങ്ങളും എല്ലാം തൊട്ടുപൊന്നാക്കി ആഹ്ലാദത്താൽ മതിമറന്ന രാജാവ് തൻ്റെ ഒരേ ഒരു മകളെ വാരിപ്പുണർന്നു മകൾ തൽക്ഷണം സ്വർണ്ണ മാറി അബദ്ധം മനസ്സിലാക്കി രാജാവ് ബോധ വീണു എല്ലാ സുഖങ്ങളും അതോടെ നശിച്ചു രാജാവ് പ്രതിമയായി മകളെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നു അത്യാഗ്രഹത്തിൻ്റെ വിപത്താണ് നമുക്ക് ഉൾക്കൊള്ളേണ്ടുന്ന പാഠം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ നമുക്ക് ഈശ്വരൻ തന്നതിൽ പരിപൂർണ തൃപ്തി ഉണ്ടായാൽ മാത്രം മതി അതിൽ നിന്ന് അടിക്കടി നമുക്ക് മനസ്സമാധാനം കിട്ടും ഹരി രാമായണ ഇതിഹാസത്തിൽ രാവണൻ്റെ അമിതമായ സുഖ ഭോഗത്തിലുള്ള അത്യാഗ്രഹം അയാളെ നാശത്തിലേക്ക് നയിച്ചതായി നമ്മൾ കണ്ടു രാമായണത്തിലും അനവധി ദുഃഖ സന്ദർഭങ്ങളുണ്ട് രാമായണ ഇതിഹാസത്തിൽ ഉത്തരകാണ്ഡത്തിലെ സീതാപരിത്യാഗവും സീതാ തിരോധാനവും ഏത് കഠിന ഹൃദയത്തെയും തപ്പിപ്പിക്കും താൻ അഗ്നിസാക്ഷിയായി സ്വീകരിച്ച സഹധർമ്മിണിയെ സീതാദേവിയെ നിത്യശുദ്ധയാണെന്ന് ബോധവാൻ ആയിരുന്നിട്ടും ദശാനൻ അപഹരിച്ചത് സീതാദേവിയുടെ മായാസ്വരൂപത്തെ മാത്രമാണെന്ന് അഗ്നിദേവൻ്റെ സംരക്ഷണയിലായിരുന്ന യഥാർത്ഥ സീതാദേവി എന്ന് അഗ്നിപരീക്ഷ എന്ന വ്യാജേന രാവണ വധാനന്തരം തന്നോട് ചേർത്ത് പിന്നീട് പട്ടമഹിസ്ഥാനത്തെ അലങ്കരിക്കുന്നതിന് എല്ലാവിധത്തിലും വിധത്തിലും സജ്ജമാക്കിയിരുന്നിട്ടും അങ്ങനെ ചെയ്തിട്ടും ഇവയെപ്പറ്റി തീരെ അജ്ഞനായ ഒരു പൗരൻ്റെ അഭിപ്രായത്തെ മാനിച്ച് തൻ്റെ ബീജത്തെ ധരിച്ചിരുന്ന സീതാദേവിയെ ശ്രീരാമചന്ദ്രൻ വനത്തിൽ പരിത്യജിച്ചതാണ് രാമായണത്തിലെ ഒരു വലിയ ദുഃഖം വാൽമീകി ആശ്രമത്തിൽ വെച്ച് സീതാദേവി ജന്മം നൽകിയ ലഘകുശന്മാരെ തൻ്റെ പുത്രന്മാരാണെന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുമ്പോഴും തൻ്റെ പത്നി നിത്യശുദ്ധിയാണെന്ന് ബോധ്യം ഉണ്ടായിരുന്നിട്ടും അപവാദത്തെ ഭയന്ന് സീതാദേവിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി വീണ്ടും ശപഥത്തിന് വിധേയമാക്കി സീതാ തിരോധാനത്തിന് അവസരം ഉണ്ടാക്കിയത് ആണ് രണ്ടാമത്തേത് അനേകം തവണ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഈ അവസരങ്ങൾ ദുഃഖപൂർണമല്ലാതെ ഉൾക്കൊള്ളാൻ ആവില്ല സനാതനധർമ്മത്തിൻ്റെ കാതലായ വേദാർത്ഥസാരം സ്വതവേ ദുർഗ്രാഹ്യമാണ് സാധാരണക്കാർക്കും അതിനെ സമീപിക്കാൻ നമ്മുടെ ഋഷിവര്യന്മാർ തെളിയിച്ചു തന്നതും കാലാകാലങ്ങളായി സ്വാഗതമരളുന്നതുമായ രാജവീഥികളാണ് രണ്ട് ഇതിഹാസങ്ങൾ ശ്രീരാമായണവും ശ്രീമഹാഭാരതവും അതിൽ വേദാർത്ഥസാരം തന്നെ ധർമ്മ അധർമ്മ വിവേചന പ്രതിപാദനത്തിൽ കൂടി ലളിതമായി കൂടിയും രണ്ടും പൊതുവെ ദുഃഖപര്യവസാനികളാണെന്ന് മാത്രമല്ല ഉടനീളം ദുഃഖാത്മകമാണെന്ന് തന്നെ തോന്നുകയും ചെയ്യുന്നു ധർമ്മത്തിൻ്റെ ജയത്തെ ഘോഷിക്കുന്നവയും നർമ്മരസം രസം സ്ഫുരിക്കുന്നതുമായ ചില രംഗങ്ങൾ ഇതിനകത്തുണ്ട് എങ്കിലും നിത്യം പാരായണം ചെയ്യുന്ന സാധാരണക്കാർക്ക് കൂടി ശേഷിക്കുന്ന മനോവകാരം ദുഃഖാത്മകമായി ആണ് പലർക്കും തോന്നാറുള്ളത് ഇത് യാദൃച്ഛികമായി സംഭവിച്ചതും അല്ല സനാതന വസ്തുവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കി തരിക എന്നതാണ് ധർമ്മ പ്രതിപാദത്തിൻ്റെ നിഗൂഢമായിട്ടുള്ള ലക്ഷ്യം ആ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചു വയ്ക്കുന്ന പ്രപഞ്ചത്തെ വ്യാപാരങ്ങളിൽ ശ്രദ്ധ വിടുവിച്ച് സ്വാത്മ അഭിമുഖമാക്കുക ഓരോരുത്തരെയും എന്നതാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം കഥ ആസ്വാദനത്തിൽ കൂടി മനോവാസനകളെ ധാർമ്മിക പരിധിക്കുള്ളിൽ മെരുക്കി ദൈവിക പന്ഥാവിൽ കൂടി നയിച്ച് നാം അറിയാതെ തന്നെ പ്രാപഞ്ചിക അനുഭവങ്ങളുടെ യഥാർത്ഥ സ്വരൂപത്തെ സംബന്ധിച്ച വസ്തുനിഷ്ഠമായ അവബോധം നമ്മുടെ ഉള്ളിൽ ഏവർക്കും ഉണർത്തി തന്ന് നമ്മളെയെല്ലാം നിത്യ അനിത്യ വസ്തു വിവേകം ദൃഢമാക്കി പഠിപ്പിച്ച് പ്രാപഞ്ചിക വിഷയങ്ങളോടുള്ള അകലിച്ച നമ്മുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠിതമാക്കുക എന്നതാണ് ഇതിനകത്തുള്ള ക്രമസംവിധാനം എന്ന് വേണം ബുദ്ധിമാന്മാർ ആയിട്ടുള്ളവർ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയിട്ടുള്ളത് രാവണവധം മൂലമുണ്ടായ ബ്രഹ്മഹത്യാഭാവം തീരാൻ അശ്വമേധയാഗം നടത്തുക എന്നതാണ് കരണീയമായിട്ടുള്ളതെന്ന് അഗസ്ത്യ മഹർഷി രാമേന്ദ്രസ്വാമിയോട് നിർദ്ദേശിച്ചു അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി സരിയു നദീതീരത്താണ് യാഗവേദി യുദ്ധത്തിൽ ചെയ്യേണ്ടി വന്ന മഹാപാപങ്ങളെക്കുറിച്ചുള്ള ചിന്ത രാമനെ ദുഃഖിതനാക്കിയിരുന്നു ആ പാപത്തിനുള്ള പരിഹാരമായി അതിനുള്ള പോംവഴികൾ അദ്ദേഹം ആരാഞ്ഞു അശ്വമേധയാഗം നടത്തുന്നതിലൂടെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് അഗസ്ത്യ മഹർഷി അദ്ദേഹത്തെ ഉപദേശിച്ചു പൂർവികനായ ദിലീപ് മഹാരാജാവ് അശ്വമേധയാഗം നടത്തിയിട്ടുണ്ട് അദ്ദേഹം പാപമുക്തനായ വസ്തുതയെ മഹർഷി ഉദാഹരിച്ചു ഈ യാഗം നടത്തി അനുഗ്രഹീതരായവരാണ് മനു സഗരൻ മരുത്തൻ ഏയാദി തുടങ്ങിയ സൂര്യവംശ രാജാക്കന്മാരെന്നും മഹർഷി പറഞ്ഞപ്പോൾ രാമൻ പിന്നെ മറ്റൊന്നും ചിന്തിച്ചുമില്ല അശ്വമേധത്തിനുള്ള കുതിര ശുഭലക്ഷണങ്ങൾ തികഞ്ഞതായിരിക്കണം യാഗത്തിൻ്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ രാമനോട് മഹർഷി പറഞ്ഞു ചെവി കറുത്തതും മുഖം ചുവന്നതും വാലും മഞ്ഞയും ആവണം വായുവേഗത്തിൽ ഓടാൻ കഴിവുള്ളതും ആവണം വൈശാഖത്തിലെ വെളുത്തവാവ് ദിവസം കുതിരയെ വിധിയാം വണ്ണം പൂജിക്കണം ഉടമസ്ഥൻ്റെ പേരും പ്രസിദ്ധിയും രേഖപ്പെടുത്തിയ ഒരു പത്രം അതിൻ്റെ നെറ്റിയിൽ സ്ഥാപിച്ച് അതിന് യഥേഷ്ടം സഞ്ചരിക്കുവാൻ വിടണം അതിനെ നിരീക്ഷിക്കുവാൻ രക്ഷകരെയും ആരെങ്കിലും തടഞ്ഞാൽ പിടിച്ചു കെട്ടിയാൽ യുദ്ധം ചെയ്ത് മോചിപ്പിക്കുവാൻ സേനയെയും പിന്നാലെ അയക്കണം അങ്ങനെ കുതിര ഒരു വർഷം സകല രാജ്യങ്ങളിലും സഞ്ചരിച്ച് മടങ്ങിയെത്തണം യാഗം കഴിക്കുന്നയാൾ ആ ഒരു വർഷം ബ്രഹ്മചാരിയായി വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് ധനവും വസ്ത്രവും അന്നവും ചോദിക്കുന്നവർക്കെല്ലാം വ്യാതൊരു ലോപവുമില്ലാതെ ഭിശുക്കില്ലാതെ സന്മനസോടുകൂടി ദാനം ചെയ്യണം യാഗാശ്വം മടങ്ങി വരുന്നതോടെ യാഗം പൂർത്തിയാവും പാപങ്ങൾ അകലും കീർത്തി വർദ്ധിക്കും ഇതാണ് അതിൻ്റെ ഒരു വ്യവസ്ഥ എന്ന് മഹർഷിയുടെ വാക്കുകൾ കേട്ട രാമൻ അദ്ദേഹത്തോടൊപ്പം കുതിരാലയത്തിൽ ചെന്ന് അവിടെയുള്ള ലക്ഷണമൊത്ത അസംഖ്യം കുതിരകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നിനെ തന്നെ തിരഞ്ഞെടുത്തു സരിയൂ നദീതീരത്ത് പോയി ആവശ്യമുള്ള സ്ഥലം അളന്നെടുത്ത് കൊണ്ട് ഉഴുതുമറിച്ച് യജ്ഞ മണ്ഡപങ്ങളും ഹോമകുണ്ടകളും നിർമ്മിച്ചു ഇതെല്ലാം നടന്നത് വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിലും ആയിരുന്നു അതോടെ യജ്ഞ നിർവഹണത്തിനായി പുണ്യചരിതരായ ധാരാളം മഹർഷിമാരെ പൂജാരിമാരായി ക്ഷണിക്കപ്പെട്ട് അവിടെ എത്തി അവരല്ല വസന്തകാലത്തായിരുന്നു യജ്ഞാരംഭം ചടങ്ങുകൾക്ക് തയ്യാറായി വരാൻ വസിഷ്ഠ മഹർഷി രാമനോട് പറഞ്ഞു ഭാര്യ കൂടെ ഇല്ലാത്തതിനാൽ അവരുടെ സ്വർണപ്രതിമ സമീപത്ത് വയ്ക്കുവാനും നിർദ്ദേശിക്കപ്പെട്ടു യാഗദീക്ഷ എടുത്ത് നിലത്ത് കിടന്ന് ഉറങ്ങി സുഖാനുഭവങ്ങൾ ത്യജിച്ചു അശ്വപൂജയ്ക്ക് സമയമായി ലക്ഷ്മണൻ അതിനെ വേദിയിൽ എത്തിച്ചു മുത്തുമാല അണിഞ്ഞെത്തിയ കുതിരയോടൊപ്പം അസംഖ്യം ഭടന്മാരും ആന തേര് കുതിര പടകളും യജ്ഞാചാര്യായ വസിഷ്ഠ മഹർഷി അശ്വപൂജ നടത്തി അതിൻ്റെ നെറ്റിയിൽ ശ്രീരാമചന്ദ്രന്റെ പ്രതാപം കുറിച്ച പൊന്നോല കെട്ടി വെച്ചു സൂര്യവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവാണ് ശ്രീരാമൻ മിഥുലാധിപന്റെ പുത്രി സീതാദേവിയാണ് വീരശൂര പരാക്രമിയായ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി രാവണവധ നിമിത്തമുണ്ടായ പാപശാന്തിക്കായി അദ്ദേഹം യാഗം നടത്തുന്നു ഇത് അദ്ദേഹത്തിൻ്റെ യാഗാശ്വമാണ് വീരനായ ശത്രുഘ്നനാണ് ഇതിൻ്റെ രക്ഷകൻ ശൂരന്മാരായ രാജാക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് ഈ കുതിരയെ പിടിച്ചുകെട്ടാം ശത്രുഘ്നെ നേതൃത്വത്തിലുള്ള സൈന്യം അതിനെ മോചിപ്പിക്കും ആരും അശ്വത്തെ തടയുന്നില്ലെങ്കിൽ അവരെല്ലാം ശ്രീരാമനെ കീഴടങ്ങിയതായി കണക്കാക്കും ദിഗ്വിജയത്തിനായി മഹർഷി കുതിരയെ അഴിച്ചുവിട്ടു ധർമ്മയുദ്ധം വേണം അശ്വത്തെ പാലിക്കണമെന്നും സത്യത്തിനും നീതിക്കും നിരക്കാത്തതൊന്നും സേനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുതെന്നും ശ്രീരാമചന്ദ്രപ്രഭു ശത്രുഘ്നെ പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടാണ് അയച്ചത് എതിർക്കുന്ന രാജാക്കന്മാരെ ജയിക്കാൻ കരുത്തുള്ള വീരൻ മുന്നോട്ട് വന്ന് തൻ്റെ ഉടവാൾ സ്വീകരിക്കട്ടെ എന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞപ്പോൾ ഭരതപുത്രനായ പുഷ്കലൻ ആ വാൾ സ്വീകരിച്ചു ശത്രുഘ്നെ തെറ്റുപറ്റിയാൽ അങ് വേണം അത് തിരുത്താൻ എന്ന നിർദ്ദേശത്തോടെ ഹനുമാനെയും കൂട്ടത്തിൽ യാത്രയാക്കി വാനരപ്രമുഖനായ സുഗ്രീവൻ ജാമ്പവാൻ അങ്കദൻ നീലൻ നളൻ മൈന്ദൻ ദധിമുഖൻ എന്നിവരോടും നീലരത്നൻ പ്രതിവാഗ്രൻ ലക്ഷ്മി നിധി തിരുപുതാപൻ തുടങ്ങി യുദ്ധവീരന്മാരായ രാജാക്കന്മാരെയും അശ്വസംരക്ഷണത്തിന് സേനയോടൊപ്പം അയച്ചു നിയോഗിച്ചു കിഴക്ക് ലക്ഷ്യമാക്കിയാണ് കുതിര പുറപ്പെട്ടത് അഭൂമമായ ഒരു പ്രകാശം അവിടെ വ്യാപിച്ചു എല്ലായിടത്തും ശുഭലക്ഷണങ്ങൾ പ്രകടമായി കുതിര ദേശങ്ങൾ പിന്നിട്ടു കൊണ്ടിരുന്നു പാഞ്ചാലം കുരു ഉത്തരഗുരു ദശാർണം വിശാലം എന്നിങ്ങനെ അഹിഛദ്ര നഗരത്തിലെത്തിയപ്പോൾ ശ്രീരാമ ഭക്തനായ അവിടുത്തെ രാജാവ് സമതൻ ആഹ്ലാദത്തോടെ രാജ്യം ശത്രുഘ്ന സമർപ്പിച്ച് അശ്വമേധയാത്രയിൽ ചേർന്നു അശ്വം പിന്നീട് എത്തിയത് മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു പക്ഷിമൃഗാദികൾ ശത്രുത മറന്ന് ഒന്നിച്ചു കഴിയുന്ന ച്യവനാശ്രമം പൂജനീയനായ മഹർഷി ഹനുമാൻ സ്വാമി ചുമലിലെടുത്ത് അയോധ്യയിലെത്തിച്ചു അശ്വം രത്നതടാകമെന്ന പട്ടടകത്തിലെത്തി അവിടെ രാജാവ് വിമലൻ അദ്ദേഹം വേഗം ഭരണം പുത്രനെ ഏൽപ്പിച്ച് ശത്രുഘ്ന സംഘത്തിൽ ചേർന്നു പിന്നെ ഭഗവാൻ പുരുഷോത്തമന്റെ ആവാസഭൂമിയായ നീലപർവ്വതവും കടന്ന് ആ കുതിര സുബാഹു രാജാവിൻ്റെ നഗരത്തിൽ എത്തി അവിടെ രാജാവിൻ്റെ അഹങ്കാരിയായ മകൻ ദമൻ കുതിരയെ പിടിച്ചുകെട്ടി ശത്രുന സംഘത്തിലുണ്ടായിരുന്ന പുഷ്കലൻ അവനെ തോൽപ്പിച്ച് കുതിരയെ മോചിപ്പിച്ചു സന്നാഹങ്ങളുമായി നേരിട്ട സുബാഹുവിനും സഹോദരനായ സുകേതുവിനും തോറ്റു പിന്മാങ്ങേണ്ടി വന്നു മുന്നേറിയ കുതിര പിന്നീടെത്തിയത് രാമഭക്തനായ സത്യവാൻ്റെ രാജ്യമായ തേജപുഞ്ചത്തിലാണ് വലിയ കോട്ടകളും അവയ്ക്കുള്ളിൽ പല കോവിലുകളും നിരന്ന ആ രാജ്യത്ത് സന്യാസിമാർ നിരഞ്ഞ നിറഞ്ഞ നിരവധി ആശ്രമങ്ങളും ഉണ്ടായിരുന്നു കാമധേനുവിനെ ആരാധിച്ച് കീർത്തി നേടിയ ഋതംബര രാജാവിൻ്റെ പുത്രനാണ് സത്യവാൻ അശ്വം രാമൻറ്റേതാണെന്നറിഞ്ഞ് സന്തോഷവാനായ അദ്ദേഹം രാജ്യം ശത്രുഘ്നെ സമർപ്പിച്ച് യാഗം കാണാൻ സരിയൂ നദീതീരത്തേക്ക് യാത്രയായി പെട്ടെന്ന് അവിചാരിതമായി ഒരു സംഭവം ഉണ്ടായി അന്തരീക്ഷം പെട്ടെന്ന് ഇരുട്ടിലായി രാവണ ബന്ധുവായ വിദ്യുന്മാലി അശ്വത്തെ അപഹരിക്കുകയും ശത്രുതൻ വിദ്യുന്മാലിയുമായി യുദ്ധം തുടങ്ങുകയും രാക്ഷസനെ സഹായിക്കാൻ സഹോദരനായ ഉഗ്രതമുട്ടനും വന്നു ശത്രുതൻ ഇരുവരെയും വധിച്ചപ്പോൾ അസുരസൈന്യം കുതിരപ്പടയെ വിട്ടുകൊടുത്ത് മാപ്പ് അപേക്ഷിച്ച് ഓടിപ്പോകുന്ന സംഭവവും ഇടയ്ക്കുണ്ടായി കുതിരയുടെ സഞ്ചാരം പിന്നെ വടക്കോട്ടായിരുന്നു അത് നർമ്മദ നദീതീരത്തെത്തി ആരണ്യകൻ എന്ന താപസന്റെ തപോഭൂമിയിൽ അശ്വത്തോടൊപ്പം പ്രവേശിച്ച ശത്രുഘ്നാദികളെ മഹർഷി രാമചരിതം സൂക്ഷ്മാർദ്ധത്തിൽ ഉപദേശിച്ച് അനുഗ്രഹിച്ച യാഗഭൂമിയിലേക്ക് യാത്രയാക്കി മുന്നോട്ട് നീങ്ങി അശ്വം നർമ്മദയുടെ അഗാധമായൊരു കയത്തിൽ താഴ്ന്നുപോയി എങ്ങനെയാണ് കുതിരയെ വീണ്ടെടുക്കുമെന്ന ചിന്തയിൽ പരിഭ്രാന്തനായ ശത്രുനോട് മന്ത്രി സുമതി പറഞ്ഞു വെള്ളത്തിനടിയിലെ പാതാളത്തിൽ പ്രവേശിക്കാൻ അങ്ങയ്ക്കും പുഷ്കരനും ഹനുമാനും മാത്രമേ കഴിയൂ മൂവരും പോയി കുതിരയെ വീണ്ടെടുക്കുക വെള്ളത്തിനടിയിലേക്ക് പോയി അവർ അവിടെ കണ്ടത് ഉദ്യാനമധ്യയുള്ള കൊട്ടാരം അതിൻ്റെ തൂണിൽ തങ്ങളുടെ കുതിര ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അവിടെ തോഴിമാരാൽ ചുറ്റപ്പെട്ട സുന്ദരിയെ വണങ്ങി അവർ കുതിരയെ വിട്ടുതരാൻ അഭ്യർത്ഥിച്ചു രാമഭക്തനായ അവർ അത് കണ്ടു അവിടുത്തെ രാജാവ് അദ്ദേഹം മകളെയും ഭാര്യയെയും നോക്കി രാമഭക്തയായിരുന്നു ആ പെൺകുട്ടി കുതിരയോടൊപ്പം വിശേഷിക്കപ്പെട്ട ഒരസ്ത്രവും കൂടി നൽകി അവരെ അനുഗ്രഹിച്ചു ശിവഭഗവാന്റെ രക്ഷാവലയത്തിലുള്ള വീരമണി എന്ന രാജാവ് വഴിമത്തി അശിവത്തെ പിടിച്ചുകെട്ടി അദ്ദേഹത്തെ പരാജയപ്പെടുത്തി അതിന് ദിവ്യാസ്ത്രം ഉപകരിക്കേണ്ടി വന്നു വേദപുരം എന്ന രാജ്യത്ത് എത്തിച്ചേർന്നപ്പോൾ വീരമണി രാജാവിൻ്റെ ഗർവിഷ്ഠനായ പുത്രൻ രുക്മാങ്കതൻ കുതിരയെ ബന്ധിച്ചു മകൻ കാണിച്ചത് വലിയ അപരാധമാണെന്ന് രക്ഷകനായ ശ്രീ പരമേശ്വരൻ വീരമണിക്ക് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അത് ചെവിക്കൊള്ളാതെ വീരമണിയും മകനും ശത്രുഘ്ന സേനയോട് ഏറ്റുമുട്ടി ശിവഭഗവാൻ രക്ഷകനായിട്ടുള്ള വീരമണിയെ ജയിക്കാൻ എളുപ്പമായിരുന്നില്ല ഒടുവിൽ ശ്രീരാമചന്ദ്രൻ ശിവനുമായി സംസാരിച്ച ശേഷമാണ് അശ്വം മോചിക്കപ്പെട്ടത് േമകൂടത്തിലെ ഉദ്യാനത്തിലെത്തിയപ്പോൾ മറ്റൊരത്ഭുതമാണ് സംഭവിച്ചത് കുതിരയ്ക്ക് ഒരടി പോലും നടക്കാനോ അനങ്ങാനോ പറ്റുന്നില്ല അശ്വരക്ഷകർ പരിഭ്രമിച്ചു അവിടെ ശൗനകമഹർഷിയുടെ ആശ്രമ പ്രദേശമായിരുന്നു ശത്രുഘ്നൻ മഹർഷിയെ നമസ്കരിച്ചു പോംവഴി ആരാഞ്ഞു സ്വാത്വൻ എന്ന ബ്രാഹ്മണൻ ഉണ്ടായ ശാപത്തിന്റെ ഫലമായി ഇത് സംഭവിച്ചതെന്നും അദ്ദേഹത്തെ രാമ കഥ കേൾപ്പിച്ചാൽ സ്തംഭനാവസ്ഥ മാറുമെന്നും മഹർഷി ഉപദേശിച്ചു അപ്രകാരം ആശ്രമത്തിൽ വെച്ച് ശാപമേറ്റ ബ്രാഹ്മണന് അവിടെ ആരെങ്കിലും ചെന്നാൽ സ്തംഭിച്ചു പോകുമെന്നുള്ള അവസ്ഥ കൊണ്ട് ആ രാമകഥ അദ്ദേഹത്തിനെ ധാരാളമായിട്ട് ജപിച്ചു കേൾപ്പിച്ച് ആ സ്തംഭനാവസ്ഥ മാറുവാനുള്ള ശ്രമം അവർ നടത്തിയപ്പോൾ കുതിരയുടെ യാത്ര സ്തംഭനം മാറി തുടരാൻ സാധിച്ചു ആ കുതിരയുടെ സഞ്ചാരം തുടങ്ങിയിട്ട് ഏഴു മാസമായി ഹിമാലയ താഴ്വരത്തെ നിരവധി രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ആശ്വം സുരത രാജാവിൻ്റെ കുണ്ടലമെന്ന നാട്ടിലെത്തി അധർമ്മത്തിൻ്റെ കണിക പോലുമില്ലാത്ത രാജ്യമായിരുന്നു കുണ്ഡലം ശ്രീരാമദർശന ഭാഗ്യം ലഭിക്കാൻ വേണ്ടി രാജാവ് കുതിരയെ ബന്ധിച്ചു യുദ്ധത്തിലേർപ്പെട്ട ശത്രുഘ്നന് സുരധസേനയെ തോൽപ്പിക്കാനുമായില്ല ഹനുമാൻ മുഖേന സംഭവമറിഞ്ഞെത്തിയ രാമനെ കണ്ട് തൻ്റെ ആഗ്രഹം സഫലമായ രാജാവ് കീഴടങ്ങി തന്നെയും രാജ്യത്തെയും ഭഗവത് പാദാരബിന്ദുങ്ങളിൽ സമർപ്പിച്ചു വിജയ വൈജയന്തി പാറിച്ച് മുന്നേറി അശ്വം വാൽമീകിയുടെ ആശ്രമ പരിസരത്തെത്തിയപ്പോൾ അതിനെ സീതയുടെ പുത്രന്മാരായ ലവകുശന്മാർ പിടിച്ചുകെട്ടി വിവരമറിഞ്ഞെത്തിയ സേന ലവകുശന്മാരുമായി ഏറ്റുമുട്ടി കുട്ടികളുടെ യുദ്ധചാതുരി അത്ഭുതകരമായിരുന്നു സീതയുടെ ഉപദേശപ്രകാരം കുട്ടികൾ കുട്ടികൾക്കുതിരെയും ബന്ധിക്കപ്പെട്ട ആക്കപ്പെട്ട യുദ്ധവീരന്മാരെയും വിട്ടുകൊടുത്തു മോചിതരായ പടയാളികളും കുതിരയുമായി ശത്രുഘ്നാദികൾ മടക്കയാത്ര ആരംഭിച്ചു അതിവേഗം തന്നെ അവർ സരീ തീരത്തെ യാഗവേദിയിലെത്തി ദിഗ്വിജയ യാത്രയെക്കുറിച്ച് രാമേന്ദ്രസ്വാമി ആരാഞ്ഞു വാൽമീകി ആശ്രമത്തിലുണ്ടായ സംഭവം ശത്രുഘ്നൻ വിശദമായി ധരിപ്പിച്ചു തൻ്റെ പുത്രന്മാരല്ലാതെ മറ്റാരും ആവില്ല ലവകുശന്മാരെന്ന് രാമന് ബോധ്യമായി വാസ്തവം അറിയാൻ വാൽമീകി മഹർഷിയെ വരുത്തി ലക്ഷ്മണൻ സീതയെ കൊണ്ടുപോയി ഉപേക്ഷിച്ചത് മുതലുണ്ടായ എല്ലാ സംഭവങ്ങളും വിശദീകരിച്ചു മഹർഷി സീതയെയും കുട്ടികളെയും സ്വീകരിക്കണമെന്ന് ശ്രീരാമേന്ദ്രസ്വാമിയോട് അപേക്ഷിച്ചു കുട്ടികൾ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പഠിപ്പിച്ച രാമകഥ പാടാൻ തുടങ്ങിയപ്പോൾ സീത അമ്മയും രാമൻ അച്ഛനുമാണെന്ന സത്യവും അവരറിഞ്ഞു അനുസരിച്ച് ലക്ഷ്മണൻ സീതയെ കൂട്ടിക്കൊണ്ടുവന്നു സീത രാമപാദത്തിൽ നമസ്കരിച്ചു യാഗവേദിയിൽ രാമ സമീപമുണ്ടായിരുന്ന സീതയുടെ കനകവിഗ്രഹം മാറ്റി ആ സ്ഥാനത്ത് അഗസ്ത്യ മഹർഷി സീതാദേവിയെ ഇരുത്തി യാഗസമാപ്തിയിൽ അസംഖ്യം മുനിമാർ രാജാക്കന്മാർ എന്നിവരോടൊപ്പം സീതാരാമന്മാരും വെള്ളമെടുക്കാൻ കലശവുമായി നദിയിലിറങ്ങി ആ ജലം കൊണ്ട് അശ്വത്തെ കുളിപ്പിച്ച് ലോകക്ഷേമം പ്രാർത്ഥിച്ച് രാമൻ കുതിരയെ സ്പർശിച്ചപ്പോൾ അത് ഒരു ദിവ്യപുരുഷനായി മാറി ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ കുതിരയായി മാറിയ ബ്രാഹ്മണനായിരുന്നു അത് രാമന്റെ യാഗാശ്വമായി മാറിയ യജ്ഞസമാപ്തിയിൽ അദ്ദേഹത്തിന്റെ കരസ്പർശമേൽക്കുമ്പോൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുമെന്നായിരുന്നു ശാപമോക്ഷം ഹവിസ് സ്വീകരിച്ച എല്ലാ ദേവന്മാരും സംതൃപ്തരായി രാമൻ സീതയോടൊപ്പം സ്വജനങ്ങളോടും സഹചാരികളായ രാജാക്കന്മാരോടും ഒപ്പം സരീ നദിയിൽ അവവൃത സ്നാനം ചെയ്തു സീതയെ പത്നിയായി സ്വീകരിക്കണമെന്ന് വാൽമീകിയും മറ്റും അഭ്യർത്ഥിച്ചപ്പോൾ രാമൻ പറഞ്ഞു അപവാദ ഭയത്താലാണ് സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നത് അവൾ പരിശുദ്ധിയാണെന്ന് എനിക്കറിയാം എന്നാലും മഹാജനങ്ങളെ ബോധിപ്പിക്കാൻ സീത ഇപ്പോൾ സത്യം ചെയ്യട്ടെ അപ്പോൾ സീത നിറഞ്ഞ മെഴികളോടെ രാമനെ നോക്കി എല്ലാവരും കേൾക്ക വിളിച്ചു പറഞ്ഞു രാമനെ അല്ലാതെ അന്യപുരുഷനെ ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടേയില്ല ഇത് സത്യമാണെങ്കിൽ ഭൂമിദേവി എന്നെ അനുഗ്രഹിക്കണമേ പെട്ടെന്ന് ഭൂമി പിളർന്ന് ഭൂമിദേവി പ്രത്യക്ഷപ്പെട്ടു അവരുടെ സീതയെ എടുത്ത് അപ്രത്യക്ഷാവുകയും ചെയ്തു രാമായണം അശ്വമേധയാകം ഏറ്റവും പ്രാധാന്യമായി രാമായണത്തിൽ വിവരിച്ച ഒരു വസ്തുതയാണിത് ഇവിടെ എല്ലാ സുഖങ്ങളും എല്ലാ അധികാരങ്ങളും കൈവന്നെങ്കിലും ജനങ്ങളെ ജനങ്ങളുടെ സംസാരം പേടിച്ച് സീതയെ ഉപേക്ഷിച്ചു ഒടുവിൽ അക്കാലത്തുള്ള മുഴുവൻ രാജാക്കന്മാരും മുഴുവൻ മഹാഗുരുക്കന്മാരും ഒന്നിച്ചു വന്ന് സീത സത്യവതിയാണ് സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ആ സീതയെ സ്വീകരിക്കാൻ ഒരുങ്ങിയ സമയം ഈശ്വരനാണെങ്കിൽ പോലും അദൃശ്യശക്തി സീതയെ അവിടുന്ന് മാറ്റി മറച്ചു എന്ന് വരുമ്പോൾ നമ്മൾ ഇന്നത്തെ സുഭാഷിതത്തിൽ ചൊല്ലിയ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഈശ്വരന് പോലും മാനിക്കപ്പെടേണ്ടതാണ് നമുക്കിപ്പോൾ ഉള്ള അവസ്ഥയിൽ നാം തൃപ്തിപ്പെട്ടാൽ മതി ബ്രഹ്മദേവൻ്റെ സ്വാന്തനങ്ങളും മനുഷ്യാവതാരത്തിലും അഹങ്കാരവിഛേദം വികാത്മ വികാരാത്മകമാണെന്ന സൂചന സ്വയം ശുദ്ധ സത്യസ്വരൂപനാണെന്നറിയുന്നെങ്കിലും സീതാ തിരോധാനത്തിൽ അനുഭവപ്പെട്ട മമതാ പ്രതിബന്ധം ശ്രീരാമചന്ദ്രനും താൽക്കാലികമായെങ്കിലും ക്ഷോഭജനകമായിരുന്നു പോയി ജഡഗ്രന്ഥിയായ അഹങ്കാരമാണ് സംസാരബന്ധ കാരണം അത് ശക്തിമത്താണ് സീതാപരിത്യാഗവും സീതാ കൊണ്ട് ഈ പുരാണത്തിലും വേദാർത്ഥസാരമായ അദ്വൈത സിദ്ധാന്തത്തെ സ്ഥാപിക്കുകയാണ് കർമ്മങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടോ കർമ്മത്തെ ഫലവുമായി സംയോജിപ്പിച്ചതുകൊണ്ടോ യാതൊരുവിധ കർത്തൃത്വവും അതിൻ്റെ ഉടമസ്ഥന് കിട്ടുകയല്ല മായാസ്വഭാവമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ശുദ്ധജ്ഞാന സ്വരൂപനായ പരമാത്മാവ് സർവ്വതാ നിർവികാരനായി നിജ ആനന്ദ സ്വരൂപനായി തുടരുന്നതുപോലെ എല്ലാം സംഭവിക്കുന്നപ്പോൾ അതിൽ കൂടുതലായിട്ട് ദുഃഖിക്കാതെ കൂടുതലായിട്ട് ആനന്ദിക്കാതെ സമചിത്തരോട് ചിത്തതയോടുകൂടി നമുക്കും ജീവിക്കാം ദുഃഖം എല്ലാം സുഖമായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം ഇന്ന് നമുക്ക് എന്തെല്ലാം ദൈവം തന്നോ അതിൽ നമ്മൾ ഒന്ന് സംതൃപ്തരാകാൻ നോക്കൂ ആ സംതൃപ്തി നമ്മളെ നയിക്കും ഇന്ന് മൂന്ന് കടങ്ങളിൽ പ്രധാനപ്പെട്ട കടം വീട്ടുന്ന ഒരു ദിവസം കൂടിയാണ് ദേവകടം ഋഷികടം പിതൃകടം പിതൃകടം വീട്ടുവാൻ ഗുരുക്കന്മാർ കൽപ്പിച്ചു തന്ന പുണ്യസുദിനമാണ് ഇന്നത്തെ ദിവസം കർക്കിടക മാസത്തിൽ കറുത്തവാവ് കേരളത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ആചാരങ്ങളിൽ പിതൃകടം വീട്ടുന്ന കാര്യത്തിൽ ചില ചിട്ടകൾ ഏകീകൃതമായിട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ആചാര്യന്മാർ നമുക്ക് കൽപ്പിച്ചു തന്ന വഴികളായിരുന്നു അത് പക്ഷെ അതിന് നേതൃത്വം വഹിച്ചിരുന്നത് ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവരായിരുന്നു സമുദായ ആചാര്യന്മാരായ അന്നത്ത പത്മനാഭനും ശ്രീനാരായണ ഗുരുദേവനും വരുത്തിയ നവീകരണ പരിഷ്കാരങ്ങൾ രണ്ട് സമുദായവും സ്വീകരിച്ചു സ്വന്തം പുരോഹിതന്മാരുടെ നിർദ്ദേശാനുസരണം എല്ലാ കർമ്മങ്ങൾക്കും ഇവർ മാറ്റം വരുത്തി അന്നുവരെ എല്ലാ ഹിന്ദു വിഭാഗങ്ങളുടെയും പുരോഹിത സ്ഥാനം ബ്രാഹ്മണർക്കുണ്ടായിരുന്നത് എടുത്തു കളഞ്ഞു ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വർണ്ണാനുസരണം വിവരിച്ചിരിക്കുന്ന ക്രിയകളാണ് ബ്രാഹ്മണ പുരോഹിതർ ചെയ്തിരുന്നത് ഈ പുരോഹിതയ്ക്ക് അതാത് കുടുംബങ്ങളുടെ ആചരണങ്ങൾക്ക് ആധാരമായി സൂത്രചരികളും അറിയാമായിരുന്നു മരണാനന്തര ക്രിയകൾക്ക് മാത്രമല്ല മറ്റെല്ലാ കർമ്മങ്ങളിലും ഇത് തന്നെയായിരുന്നു പതിവ് മരണാനന്തര കർമ്മങ്ങൾക്ക് ശൗച വിധിയും ധർമ്മശാസ്ത്രം ഉപദേശിച്ചിരുന്നു പത്തു മുതൽ പതിനാറ് ദിവസം വരെ മക്കളും അടുത്ത ബന്ധുക്കളും പൂർണ്ണമായും ശൗചവിധി അനുശാസിച്ച് ലൗകിക കാര്യങ്ങളിൽ നിന്ന് കഴിവതും വിട്ട് നിൽക്കണം സുഹൃത്തുക്കളും ബന്ധുക്കളും ആയിരിക്കണം മരണ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടുന്നത് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ നമ്മുടെ പ്രിയ ബന്ധുവിനോടുള്ള കടപ്പാട് നിറവേറ്റുന്നതിൽ നമുക്ക് എത്ര ശ്രദ്ധയുണ്ടെന്ന് അടുത്ത തലമുറ നേരിട്ട് കണ്ട് അനുഭവിച്ച് അറിയണം അതിനു വേണ്ടിയിട്ടായിരുന്നു ക്രമീകരണങ്ങളല്ല അവർക്ക് ജീവിതത്തിൽ പകർത്താൻ ഒരവസരവും ലഭിക്കുമായിരുന്നു നമ്മുടെ മരണാനന്തര ചടങ്ങുകളിലൂടെ നമ്മുടെ സമൂഹ ബന്ധത്തിൻ്റെ ദൃഢത മാറ്റുരച്ച് നോക്കുന്ന വേളയാണ് ബന്ധുമിത്രാദികളുമായി തുടർന്നുള്ള കാലങ്ങളിൽ കൂടുതൽ സഹകരണം വേണ്ടതായിട്ടുണ്ടെങ്കിൽ അനുഭവത്തിൽ നിന്നും പഠിക്കേണ്ടത് അതിനാണ് ബന്ധുമിത്രാദികളായിരിക്കണം പിന്നീടുള്ള കർമ്മങ്ങളിൽ നേതൃത്വം വഹിക്കുന്നതും നമ്മളൊന്നും ഒന്നും ഉത്തരവാദിത്വമേൽക്കാതെ ശ്രദ്ധയോടുകൂടി മരണാനന്തര ക്രിയകൾ പതിനാറ് ദിവസം ചെയ്യണം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിറവേറ്റുന്നത് ബന്ധുക്കളാവണം അപ്പോൾ ബന്ധുക്കൾ എന്നും നമുക്ക് ആവശ്യമുള്ളവരാണ് ബന്ധുക്കളെ അകറ്റരുത് എന്നുകൂടി ഒരു നല്ല സന്ദേശം പിതൃകടം വീട്ടുന്നതിലൂടെ നമുക്ക് തരുന്നുണ്ട് രാഷ്ട്ര ദേഹവിയോഗം ചെയ്യുമ്പോൾ ദേശീയ പതാക പകുതി മാത്രം ഉയർത്തുകയും ദേശീയ ദുഃഖാചരണം നടത്തുകയും ചെയ്യുന്നത് പോലെയാണ് കുടുംബത്തിലെ മരണാനന്തര ദുഃഖാചരണം ഇന്നത് ആഘോഷമായി മാറ്റുന്നു പലയിടത്തും മരണാനന്തര തീർത്ഥയാത്രയ്ക്കും ചില ശാസ്ത്രീയ സന്ദേശങ്ങളുണ്ട് പുണ്യക്ഷേത്രങ്ങളിൽ മരിച്ച വ്യക്തിയുടെ അസ്ഥി നിപജ്ജനത്തിന് ഉള്ള യാത്ര തികച്ചും വ്യത്യസ്തമായ ചുറ്റുപാടുകൾ ലഭിക്കുവാനും ത്യാഗം സഹിക്കുവാനും ഒരു മാറ്റം ലഭിക്കുവാനും തുടർന്ന് മരണ ദുഃഖം അകറ്റുവാനും പഴയതുപോലെയാകുവാനും ഉള്ള ഒരു വേദനയുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള മാറ്റം തീർത്ഥയാത്ര കൊണ്ടും ആ മരണാനന്തര ക്രിയകളിൽ പങ്കെടുത്ത കുടുംബാംഗങ്ങൾക്ക് ലഭിക്കും അതുകൂടാതെ എല്ലാ വർഷവും മാതാപിതാക്കളെ അവരുടെ കാലശേഷവും ഓർക്കുകയും അവരുടെ ഉപദേശങ്ങളും അനുഭവങ്ങളും സ്മരണയിൽ വരുത്തുവാൻ അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ആണ്ടിലൊരിക്കലുള്ള ശ്രാദ്ധാചരണം വാർഷിക ശ്രാദ്ധം അതിനു പകരമായി വാവ് ബലി നിർവഹിക്കുകയും ചെയ്താലും ഇതേ മഹത്വം തന്നെ ലഭിക്കും അതാണ് കർക്കടക ബലി നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ സാധാരണക്കാരുമായിട്ടുള്ള ബന്ധം സമൂഹത്തിലെ ആത്മബന്ധത്തിൻ്റെ ശാസ്ത്ര ചൈതന്യമാണ് പിതൃബലി നമ്മുടെ ജന്മത്തിന് കാരണമായവരെ സ്മരിക്കുക നമുക്ക് ഭക്ഷണം നൽകിയ സമസ്ത സസ്യലതാദികളെയും ജന്തുജാലങ്ങളെയും സ്മരിക്കുക പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മളെ സഹായിച്ചവരെ സ്മരിക്കുക ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ജീവിതത്തിനായി ആരോ എല്ലാം നമ്മളെ സഹായിച്ചിട്ടുണ്ടോ ആ ആരോടെല്ലാം കടപ്പെട്ടിരിക്കുന്നുവോ അവരെ എല്ലാം നന്ദിയോടെ സ്മരിക്കുന്ന ദിവസമാണ് കർക്കിടക വാവുബലി അല്ലാണ്ട് മരിച്ചുപോയവർക്ക് ഒരു ഉരുള ഉരുട്ടി വെക്കുക മാത്രമല്ല വാവുബലി പാശ്ചാത്യ സമൂഹത്തിൽ താങ്ക്സ് ഗിവിംഗ് ഡേ എന്ന് തുടങ്ങിയ ദശാബ്ദങ്ങൾക്ക് മുമ്പ് ആചാരം തുടങ്ങിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികൾക്ക് ചാത്ത കുർബാന എന്നൊരു ചടങ്ങ് വർഷത്തിലൊരിക്കലുണ്ട് പൂവും എള്ളും അരിയും ജലവും അർപ്പിക്കേണ്ടത് മന്ത്രം ചൊല്ലിയാണ് എല്ലാവർക്കും അത് ചെയ്യുക സർവജീവജാലങ്ങളെയും ബന്ധുമിത്രാദികളോടുള്ള ആത്മബന്ധം ഹൃദയത്തിൽ നിറഞ്ഞ സ്മരണയോടെ ചെയ്യേണ്ടതാണ് അതാണ് മരണാനന്തര ക്രിയകളിൽ ബന്ധുക്കളും പൂവിട്ടു തൊടുന്നത് കാണാറുണ്ട് ജാതി മത ജാതിമതലിംഗവർഗ ഭേദമില്ലാതെ ഈ മന്ത്രം ജപിച്ച് തർപ്പണം കൊടുക്കാവുന്നതാണ് അ ബ്രാഹ്മണോയേ പിതൃവംശജാത മാതൃസ്ഥത വംശഭവാമീയാ വംശദ്വയോ അസ്മിൻ മമതാസഭൂത भूतियास्ता देवी वा आश्रदसे भगा अच्छा मित्राणि संख्या पशव अच्छा वर्चा दुर्टाज्चद्र टाज्चक्र दो जन्मांदरे मामा संगदा अच्छा सदा अपि नडबलिम ददामी <coughs> पित्रुवम्से मर्दाये अच्छा माधुरुवम्से यता देवी गुरु ससूर बिंधु नाम्ये च अन्ये बांधवा मृत्या ഏ മേ കൂലേ ലുപ്തപിൻഡ പുത്രധാര വിവർജിത കിയാലോഭാ ചൈവ്യന്ധ പങ്കവസ്ത വിരുവ ആഗമാന്തർ ജാന അജ്ഞാത ജാന അജ്ഞാതകുലേ മമ ഭൂമൗ ദത്തെന ബലിന തൃപ്തയാന്ദു പരാതി അതീതകുലകോടീന സപ്തീവനിവാസിനാണിതകം ദത്തം അക്ഷയം ഉപത്തി അപ്പോൾ അക്ഷയ ഉപതിഷ്ഠതി എൻ്റെ പിതാവിൻ്റെ വംശത്തിൽ ജനിച്ചവർക്കും അതുപോലെ എൻ്റെ അമ്മയുടെ വംശത്തിൽ ജനിച്ചവർക്കും രണ്ട് ജന്മത്തിൽ എൻ്റെ ദാസന്മാരായി സഹായിച്ചവർക്കും ഞാൻ ആശ്രയിക്കുവാൻ വന്നവർക്കും സേവകന്മാർക്കും മിത്രങ്ങൾക്കും സ്നേഹിതന്മാർക്കും ഞാൻ ആശ്രയിച്ച മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും പ്രത്യക്ഷമായും പരോക്ഷമായും എനിക്ക് ഉപകാരം ചെയ്തവർക്കും ജന്മജന്മാന്തരങ്ങളിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നവർക്കും ഞാനിതാ ഈ അരിയും പുഷ്പവും പിണ്ടവും ചേർത്ത് നൽകുന്നു അച്ഛൻ്റെ കുലത്തിൽ ജനിച്ച കാലയവനൈക്കുള്ളിൽ മറഞ്ഞവർക്കും അതുപോലെ അമ്മയുടെ കുലജാതർക്കും ഗുരുക്കന്മാർക്കും ശശൂരന്മാർക്കും ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും എൻ്റെ കുലത്തിൽ ദുഃഖിതരായി മരിച്ചവർക്കും പുത്രന്മാരാലും ഭാര്യമാരാലും ഉപേക്ഷിക്കപ്പെട്ടവർക്കും അകാലമൃത്യു സംഭവിച്ചവർക്കും ഹീനജന്മം സിദ്ധിച്ചവർക്കും വിരൂപന്മാർക്കും അന്ധർക്കും അംഗകൈവൽ വൈകല്യം വന്നവർക്കും എൻ്റെ കുലത്തിൽ അറിഞ്ഞോ അറിയാതെയോ ദുഃഖിതരായി കാലഗതി പ്രാപിച്ചവർക്കും അവരുടെ ആത്മാവിന് സംതൃപ്തി ഉണ്ടാകുവാനുമായി ഈ ഭൂമിയിൽ ഞാനിതാ പിണ്ടബലി സമർപ്പിക്കുന്നു കൊടാനുകൂടി ജനന മരണത്തിലൂടെ കടന്നു വന്ന് ഭൂമിയിലെ ഏഴ് ഭൂഖണ്ഡങ്ങളിലും ഇപ്പോൾ വസിക്കുന്ന സർവ്വ ജീവജാലങ്ങൾക്കും ഞാൻ അർപ്പിക്കുന്ന തീർത്ഥജലത്തിലൂടെ സർവമംഗളമുണ്ടാകട്ടെ മനുഷ്യബന്ധത്തിൻ്റെയും കടപ്പാടിൻ്റെയും മനഃശാസ്ത്രത്തിൻ്റെയും ചൈതന്യം ഉൾക്കൊള്ളുന്ന ഈ മന്ത്രധ്വനി കർക്കിടകവാവു ദിനത്തിൽ കേരളത്തിൽ മുഖരിതമാകണം സംഘർഷപൂരിതമായ ജീവിതത്തിൽ ശാശ്വത സംതൃപ്തി നൽകാൻ ഏതാണോ അതാണ് ശാസ്ത്രം അതുകൊണ്ട് തന്നെ പിതൃകർമ്മവും ശാസ്ത്രീയമാണ് തന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ ഉപദേശിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഏഴ് ഖണ്ഡങ്ങളിലുള്ള മനുഷ്യൻ ഉൾപ്പെടെയുള്ള സമസ്ത ജീവരാശികളുടെയും നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നതാണ് ഈ ദിവസത്തിൻ്റെ സുപ്രധാനത മനുഷ്യബന്ധത്തിൻ്റെ ഉജ്ജ്വലമായ സാമൂഹ്യ ശാസ്ത്രം രചിക്കുന്ന പുണ്യപവിത്ര ഭാരതഭൂമിയിലാണ് ഈ ലോകത്തിലുള്ള മുഴുവനും നന്മ വരാൻ പ്രാർത്ഥിക്കുന്ന കർക്കടകവാസ ബലി അതിൽ പിതൃക്കളുടെ തൃപ്തിയും നമുക്ക് അത്യാവശ്യമാണ് അച്ഛനമ്മമാരും അവരുടെ തലമുറകളും എന്നേക്കുമായും അറിയുന്നു അവർ പിതൃക്കളായി അലിയുന്നു എന്നും അല്ലെങ്കിൽ മക്കളുടെ ബലിതർപ്പണങ്ങളിലൂടെയും സത്കർമ്മങ്ങളിലൂടെയും പരമമായ വിഷ്ണുപാതപ്രാപ്തി അഥവാ സൽഗതി പ്രാപിക്കുന്നുവെന്നും നാം വിശ്വസിക്കുന്നവരാണ് മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും ലഭ്യമല്ല ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അവ്യക്തങ്ങളുമാണ് ഋഷീശ്വരന്മാർ നൽകിയിരിക്കുന്ന വിവരണങ്ങൾ മാത്രമേ നമുക്ക് ആധാരമായിട്ടുള്ളൂ അത് ശാസ്ത്രീയമാണോ എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുവാൻ തെളിവുകളൊന്നുമില്ല എന്നാൽ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് അതിനെ നോക്കിക്കാണുന്നവർക്കും അനുഭവിക്കുന്നവർക്കും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരാചാര ഭാഗമാണ് പിതൃതൃപ്തി ചില വ്യക്തികൾക്ക് രോഗമുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് തളർന്നു നടക്കുമ്പോൾ അവർക്ക് വിശ്വാസമുള്ള ഡോക്ടർമാർ ഉപ്പിൻ്റെ ഐസോട്രോണിക്കൽ ആയിന് ഇഞ്ചക്ഷൻ കൊടുത്താൽ പോലും അവർ രോഗമുക്തരാകുന്നത് പോലെ ജീവിതത്തിൽ പരാജയം നേരിടേണ്ടി വരുമ്പോഴും തളർന്ന മനസ്സിനും ശരീരത്തിനും പിതൃക്കളുടെ അതിർത്തിയിൽ നിന്ന് തൃപ്തിയിലേക്കുള്ള സന്ദേശം ബലവത്താകാറുണ്ട് മരിച്ചുപോയവർക്ക് സദ്ഗതി ഉണ്ടായിട്ടില്ല എന്നത് ഒരു കാരണമാണെന്ന് തളർന്നവനെ ബോധ്യപ്പെടുത്തുക അതിനുശേഷം കാരണമില്ലാതാക്കുക അതിനായി നടത്തേണ്ടുന്ന ചടങ്ങുകൾ ഈ കാരണങ്ങൾ ഇല്ലാതാക്കും പിതൃക്കളുടെ അനുഗ്രഹം ലഭിച്ചു എന്ന് ബോധ്യമായ വ്യക്തി വീണ്ടും കർമ്മനിരതനാകും ഇതൊരു വിശ്വാസത്തിൻ്റെയും മനഃശാസ്ത്രത്തിൻ്റെയും ഗഹനമായ പ്രയോഗം കൂടിയാണ് ശരീരത്തിനും മനസ്സിനും കുടുംബത്തിനും ദോഷകരമായി അല്പം സാമ്പത്തിക ചെലവ് വന്നേക്കാമെങ്കിലും മറ്റൊന്നും സംഭവിക്കാത്ത നിലവാരം നമുക്ക് എത്തുവാൻ ഈ ആചാരം നമുക്ക് നന്മ നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും അതുകൊണ്ട് പിതൃക്കളുടെ പ്രീതിക്കായി മൃഗബലിയും ക്രൂരകർമ്മങ്ങളും മദ്യസേവയും മാംസദാനവും നടത്താതെ സദാചാരത്തിൻ്റെ പരിധി കടക്കാതെ ദുരാചാരം ചെയ്യാതെ നന്മയോടുകൂടി പിതൃക്കൾക്ക് മാത്രമല്ല പ്രപഞ്ചത്തിൽ മുഴുവർക്ക് നന്മ വരാൻ കൂടിയുള്ള പ്രാർത്ഥന ഇന്നേ ദിവസം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഈ രാമായണത്തിലൂടെ ശ്രീരാമേന്ദ്രസ്വാമി അദ്ദേഹത്തിൻ്റെ അച്ഛനും മാത്രമല്ല അദ്ദേഹത്തിനെ സഹായിച്ച ജഡായുവിന് വേണ്ടി പിതൃകർമ്മം നടത്തിയത് നാം രാമായണത്തിലൂടെ അറിയുന്നുണ്ട് ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ പിതൃക്കൾക്ക് തൃപ്തി കിട്ടുന്നത് പോലെ തന്നെ സകല ജീവരാശികൾക്കും ഈഴ് പതിനാല് ലോകങ്ങളിലും ദൈവ സൃഷ്ടിയിൽപ്പെട്ട എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുവാനും അവയെ ബഹുമാനിക്കാനും ആദരിക്കുവാനും പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കുവാനും ഇന്നത്തെ ദിവസം നമുക്ക് ഒരുമയോടുകൂടി പ്രാർത്ഥിക്കാം യോഗ സമസ്ത സുഖിനോ ഭവന്തു ഓം ശാന്തി 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 അനാദി നിധനാനന്ദ शंघचक्र गदाधर अक्षयपुंडरीकाक्षु रामा प्रदूभव रामा, रामा।